പതിനാലാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 71.7% പോളിംഗ്. അവസാന കണക്കിൽ പോളിംഗ് ശതമാനത്തിൽ നേരിയ വർധന ഉണ്ടായേക്കും. 2011 75.12% പോളിംഗ്. പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. രാവിലെ പെയ്ത കനത്ത മഴയെയും അവഗണിച്ചാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തിയത്. വടക്കൻ കേരളത്തിലാണ് പോളിംഗ് കൂടുതൽ രേഖപ്പെടുത്തിയത്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ വലിയ ക്യൂവാണ് അവസാന മണിക്കൂറിലും ബൂത്തുകൾക്ക് മുന്നിൽ ദൃശ്യമായത്. 10 ജില്ലകളിൽ 70% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് കണ്ണൂരാണ്. 18 ജില്ലയിലാണ് കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. വോട്ടിംഗിനിടെ ചിലയിടത്ത് യന്ത്രങ്ങൾ പണിമുടക്കിയെങ്കിലും തകരാറുകൾ പരിഹരിച്ച് വോട്ടെടുപ്പ് പൂർത്തിയാക്കി. ഒറ്റപ്പെട്ട ചില തർക്കങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. റാന്നിയിൽ LDF സ്ഥാനാർത്ഥി രാജു ഇബ്രാഹിമിനെതിരെ വ്യാജ നോട്ടീസ് വിതരണം ചെയ്ത 3 BDJS പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ കൂത്തുപറമ്പിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. വോട്ടെടുപ്പിനിടെ 3 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. വൈകിട്ട് 6 മണിക്ക് വോട്ടെടുപ്പിനുള്ള സമയം അവസാനിച്ചപ്പോഴും നിരവധി പേർ ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് ടോക്കൺ നൽകിയാണ് വോട്ടെടുപ്പ് പൂർത്തിയാക്കിയത്. ചിലയിടങ്ങളിൽ നിശ്ചിത സമയം കഴിഞ്ഞും 1 മണിക്കൂറോളം വോട്ടെടുപ്പ് തുടർന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDF ഈ തെരഞ്ഞെടുപ്പിൽ നിഷ്കാസനം ചെയ്യപ്പെടുമെന്ന് പിണറായി വിജയൻ. അഴിമതിക്കെതിരെ മതനിരപേക്ഷത സംരക്ഷിക്കുന്ന വിധിയെഴുത്താകും വരാൻ പോകുന്നതെന്നും പിണറായി പറഞ്ഞു. ഭരണ തുടർച്ച ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമാണെന്നും കേരളത്തിൽ താമര വിരിയില്ലെന്നും VS അച്യുതാനന്ദൻ. UDF ഭരണം അവസാനിപ്പിക്കുന്ന വിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചു. എല്ലാ തെറ്റായ പ്രചരണങ്ങളെയും അതിജീവിച്ച് ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് വൈക്കം വിശ്വനും പറഞ്ഞു. നവകേരളം കെട്ടിപ്പടുക്കാൻ ഇവിടെ ഇന്ന് നിലവിലുള്ള സംവിധാനത്തിന് മാറ്റം വേണം എന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് UDF വലിയ തോതിൽ നിഷ്കാസനം ചെയ്യപ്പെടും. അതിന് കാരണം ജനവിരുദ്ധ നടപടികൾ, അഴിമതി, അതോടൊപ്പം നാട്ടിലാർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് വൃത്തികേടുകൾ, ഇതിനെല്ലാം നേതൃത്വം കൊടുത്തവർ ഇനി അധികാരത്തിലുണ്ടായിക്കൂടാ എന്ന് ജനങ്ങൾ കരുതുന്നു. ഓരോ പ്രദേശത്തുനിന്നും ജില്ല തോറും താലൂക്ക് തോറും സംസ്ഥാന വ്യാപകമായും ഇടത് തരംഗം വൻ വിജയം കരസ്ഥമാക്കുന്നുണ്ട്. പിന്നെ വിവാദങ്ങളിൽ തോറ്റതിന് ശേഷം കോടതിയിൽ പോയി, കോടതിയും തോറ്റു. പിന്നെ അന്തസ്സുള്ള ആളുകൾക്ക് അധികാരത്തിൽ തുടരാൻ കഴിയില്ല, എന്നിട്ടും തുടരുന്ന വിദ്വാനാണ് അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കേരളത്തിൽ UDFൻ്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കുന്ന ഒരു ജനവിധിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നു. വർഗീയതക്കും അഴിമതിക്കുമെതിരായിട്ടുള്ള ഒരു ശക്തമായ വിധിയെടുത്തായിരിക്കും. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്ത UDF ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സ്ത്രീകളുടെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി അലയടിച്ചുയരാൻ പോവുകയാണ്. BJPക്കുമെതിരായിട്ടുള്ള ജനവിധിയായിരിക്കും ഇത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയമായിരിക്കും ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. LDFൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 അക്കത്തിൽ തന്നെ വരും, വൻ വിജയം കൈവരിക്കും, അതിലൊരു കുറവും വന്നിട്ടില്ല. എല്ലാ പ്രചരണങ്ങൾ തെറ്റായ പ്രചരണങ്ങളെ അതിജീവിച്ച് ഉറപ്പായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഗവൺമെൻറ് രൂപീകരിക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടെങ്കിലും കോട്ടമുണ്ടെങ്കിലും ഉത്തരവാദിത്തം തനിക്കാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജനങ്ങളുടെ ആവേശം ഭരണവിരുദ്ധ വികാരമല്ല കാണിക്കുന്നതെന്ന് VM സുധീരൻ പറഞ്ഞു. 12 തവണ തന്നെ ജയിപ്പിച്ച പാലായിലെ വോട്ടർമാർ 13ാം തവണയും വിജയിപ്പിക്കുമെന്ന് KM മാണി. UDF മികച്ച വിജയം നേടുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. എന്ത് ക്രെഡിറ്റ് ഉണ്ടെങ്കിലും അത് UDFൻ്റെ യോജിപ്പിന് കിട്ടുന്ന അംഗീകാരമാണ്, ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. വീഴ്ചകളുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം UDFൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ മറുപടി പറഞ്ഞേ പറ്റൂ. ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങൾ തികച്ചും ബോധവാന്മാരാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ ആവേശവും ഉത്സാഹവും. UDFനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളുടെ അഭിമാനകരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കേരളത്തെ വീണ്ടും കൂടുതൽ കരുത്തോടെ, കൂടുതൽ ആർജവത്തോടെ ഒരു മാതൃകാ സംസ്ഥാനമായി പരിപൂർണമായി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ആ പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ UDFൻ്റെ
ഈ നയങ്ങൾക്ക് ഒപ്പം നിൽക്കും. എനിക്ക് നല്ല ആത്മവിശ്വാസമാണ്. പാലായിലെ പ്രിയപ്പെട്ട വോട്ടർമാർ 12 തവണ തുടരെ തുടരെ എന്നെ വിജയിപ്പിച്ചുവെങ്കിൽ 13-ാമത് തവണ എന്നെ വിജയിപ്പിച്ചു. യു ഡി എഫ് നല്ല മെജോറിറ്റി കിട്ടും, നല്ല കംഫർട്ടബിൾ, ഭരിക്കാൻ നല്ല ഭൂരിപക്ഷം കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥലത്ത് തങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, അന്ന് വിജയമുണ്ടായി, അതേപോലെ തന്നെ ഉണ്ടാവും. യാതൊരു നെഗറ്റീവ് കാര്യങ്ങളും UDFനില്ല. ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമാണ് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്, അതുപോലെ കരുതലും. അതുകൊണ്ട് UDF ജയിക്കും. കേരളത്തിൽ രാഷ്ട്രീയ വഴിത്തിരിവുണ്ടാകുമെന്ന കുമ്മനം രാജശേഖരൻ. രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പായിരിക്കും തെരഞ്ഞെടുപ്പെന്ന് BJP നേതാവ് രാജഗോപാലും വ്യക്തമാക്കി. ഈ ഇത്രയധികം വാശി ആവേശവും ജനങ്ങളിൽ കണ്ട ഒരു പൊതു തെരഞ്ഞെടുപ്പ്, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം ജനങ്ങളിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം നാടിന് മാറ്റം ഉണ്ടാകണമെന്നുള്ള അവരുടെ ദാഹമാണ്. അത് അവരുടെ അടങ്ങാത്ത ഒടുങ്ങാത്ത ആഗ്രഹമാണ്. ഒരു ജനകീയ ഒരു മുന്നേറ്റം കേരളത്തിൽ സർവത്ര എല്ലാ ഭാഗത്തും കാണുന്നുണ്ട്. അത് ഈ എന്ത് കുതന്ത്രങ്ങൾ പലതും പ്രയോഗിക്കും മുമ്പും ചെയ്തിട്ടുണ്ട്, അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് പോകാനുള്ള ശക്തി ഈ ജനമുന്നേറ്റത്തിനുണ്ട്. സംസ്ഥാന ഗവർണർ ആദ്യമായി വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്തവണത്തേത്. ഗവർണർ P.സദാശിവം ഭാര്യയുമൊത്ത് തിരുവനന്തപുരത്താണ് വോട്ട് രേഖപ്പെടുത്തിയത്. സ്ഥാനാർത്ഥികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും തങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്തി. 14-ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. ഗവർണർ P.സദാശിവവും ഭാര്യയും തിരുവനന്തപുരം ജവഹർ നഗർ LP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കേരള ചരിത്രത്തിൽ ആദ്യമായി ഗവർണർ വോട്ട് ചെയ്തു. ഗവർണർക്കുള്ള പ്രത്യേക അവകാശം ഉപയോഗിക്കാതെ ക്യൂ നിന്നാണ് അദ്ദേഹം സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. സംസ്ഥാനത്തെ 1-ാമത്തെ പൌരനെന്ന നിലയിൽ തന്റെ കടമയാണ് നിർവഹിച്ചതെന്നും എല്ലാവരും വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യവും മതേതരത്വവും ഒരുപോലെ സംരക്ഷിക്കുന്ന സർക്കാരിനായിരിക്കും കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുകയെന്ന് NSS ജനറൽ സെക്രട്ടറി G.സുകുമാരൻ നായർ പറഞ്ഞു. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്ന ഒരു സുസ്ഥിര ഗവൺമെന്റ് ഈ രാജ്യത്ത് ഇപ്പോൾ അനിവാര്യമാണ്. അത് ജനങ്ങൾക്ക് ബോധമുണ്ട്. ജനങ്ങൾ അത് വിധി എഴുതും എന്നാണ് എന്റെ ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്ന് CN ബാലകൃഷ്ണൻ വോട്ട് ചെയ്ത ശേഷം പ്രതികരിച്ചു. NDA വൻ വിജയം നേടുമെന്ന് ശ്രീശാന്തും പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കേരളത്തിന്റെ വിധി ജനങ്ങൾ നിശ്ചയിക്കട്ടെ എന്ന് സുരേഷ് ഗോപിയും പ്രതികരിച്ചു. ഭരണ തുടർച്ച നേടിയ UDF കേരളത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് AK ആന്റണിയും പറഞ്ഞു. 5 വർഷം കൂടുമ്പോൾ ഭരണം മാറി മാറി വരുന്ന രീതിക്ക് ഇത്തവണ മാറ്റമുണ്ടാവുമെന്നും LEF അടുത്ത സഭയിലും പ്രതിപക്ഷം തന്നെയായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം കൃത്യമായി വിനിയോഗിക്കാൻ താരങ്ങളും എത്തി. മമ്മൂട്ടിയും മകൻ ദുൽഖർ സൽമാനും കൊച്ചിയിൽ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഇന്നസെന്റ് MP എരിങ്ങാലക്കുടയിലായിരുന്നു വോട്ട് ചെയ്തത്. ഫഹദ് ഫാസിൽ, ദിലീപ്, കാവ്യ മാധവൻ, ജയറാം തുടങ്ങിയ താരങ്ങളും തങ്ങളുടെ തിരക്കുകൾ മാറ്റിവെച്ച് വോട്ട് രേഖപ്പെടുത്താനെത്തി. താരപ്പകിട്ടഴിച്ചുവെച്ച് താരങ്ങൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനെത്തി. മമ്മൂട്ടിയും മകൻ ദുൽഖർ സൽമാനും കൊച്ചിയിലാണ് വോട്ട് ചെയ്യാനെത്തിയത്. രാഷ്ട്രീയം എന്നത് പാർട്ടി പ്രവർത്തനം മാത്രമല്ലെന്നും രാഷ്ട്രീയം നമ്മുടെ അഭിപ്രായമാണെന്നും അത് പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പെന്നും മമ്മൂട്ടി പറഞ്ഞു. വോട്ടവകാശം പാഴാക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയം നമ്മുടെ അഭിപ്രായമാണ്, അത് പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് നമ്മൾ ഈ ഇലക്ഷനിലൂടെ നമുക്ക് കിട്ടുന്നത്. ആ അവസരം പാഴാക്കരുതെന്ന് മാത്രമേ വീണ്ടും എനിക്ക് പറയാനുള്ളൂ. കൊച്ചിയിലെ പനമ്പള്ളി നഗർ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു മമ്മൂട്ടിയും മകനും വോട്ട് രേഖപ്പെടുത്തിയത്. എല്ലാ പാർട്ടിയിലും അഴിമതിക്കാരുണ്ടെന്നും മാറ്റത്തിനായാണ് തന്റെ വോട്ടെന്നും നടനും സംവിധായകനുമായ ശ്രീനിവാസൻ പറഞ്ഞു. നടൻ ദിലീപ് ആലുവയിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. നാടിന് നന്മ ചെയ്യാനുള്ള മനസ്സുള്ള സ്ഥാനാർത്ഥികൾക്കായിരിക്കണം വോട്ടെന്ന് ദിലീപ് പറഞ്ഞു. സിനിമാ രംഗത്തുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൽ തെറ്റില്ലെന്നും നാടിന്റെ പുരോഗതിക്കായി വോട്ടർ എന്ന നിലയിൽ കടമ നിർവഹിക്കണമെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു. എല്ലാവരും എല്ലാവരുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുക. വികസനത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന നമ്മുടെ നാടിനെ നന്നായി നോക്കുന്ന, നമ്മളെ നന്നായി നോക്കുന്ന, നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങളനുസരിച്ച്, നാട്ടുകാരുടെ ആവശ്യങ്ങളനുസരിച്ച്, ജനങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് പെരുമാറുന്ന ഭരണകർത്താക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുക. ലോക്സഭാംഗമായ ഇന്നസെന്റ് ഇരിങ്ങാലക്കുടയിൽ വോട്ട് ചെയ്തു.
കേരളത്തിലെ എൽ ഡി എഫ് വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് തന്റേതെന്ന് എല്ലാ കാലത്തും വ്യക്തമാക്കിയിട്ടുള്ള സലീം കുമാർ ഭരണ തുടർച്ചയുറപ്പിച്ചു. കാവ്യമാധവൻ, ഗിന്നസ് പക്രു തുടങ്ങിയവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. കെ പി എസ് സി ലളിതയും വോട്ട് രേഖപ്പെടുത്തി. നടനും സംവിധായകനുമായ ജോയ് മാത്യു കോഴിക്കോട്ടാണ് വോട്ട് ചെയ്തത്. നടനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ മുകേഷും തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. വിജയപ്രതീക്ഷ ഇപ്പം കൊല്ലം നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ വിജയപ്രതീക്ഷ തന്നെ ഉണ്ട്. അതിനകത്ത് ഒരു മാറ്റമില്ല, തുടക്കം തന്നെ ഉണ്ട്. പോളിംഗ് ബൂത്തുകളിൽ നീണ്ട ക്യൂ അനുഭവപ്പെടുന്നത് പ്രതീക്ഷ നൽകുന്നുവെന്ന് പത്തനാപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും നടനുമായ ജഗദീഷ് പറഞ്ഞു. നാടിന്റെ നന്മയ്ക്കും വികസനത്തിനുമാകും പത്തനാപുരത്തെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുകയെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും നടനുമായ കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു. സനൂഷ കണ്ണൂരിലും സംവിധായകൻ ഫാസിലും മക്കളും നടന്മാരുമായ ഫഹദും ഫർഹാനും ആലപ്പുഴയിലും വോട്ട് ചെയ്തു. നമ്മുടെ റൈറ്റ് ആണ്, എല്ലാവരും ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. ഈ ദിവസം പ്രീ പ്ലാൻഡ് ആണ്, ഇവിടെ എത്തണം എന്നുള്ളത് പ്ലാനിംഗ് തന്നെ ഉണ്ടായിരുന്നതാണ്. നടൻ ജയറാമിന് ചെന്നൈയിലാണ് വോട്ട്. ഭാര്യ പാർവതിക്കും മക്കൾക്കുമൊപ്പം ജയറാം വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. മധ്യകേരളത്തിലെ 5 ജില്ലകളിലും ശക്തമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. മഴ പോളിംഗിനെ കാര്യമായി ബാധിച്ചില്ല. ആലപ്പുഴ മുഹമ്മയിലും ഈരാറ്റുപേട്ടയിലും സിപിഐഎം പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണം ഒഴിച്ചാൽ മധ്യകേരളത്തിൽ പോളിംഗ് സമാധാനപരമായിരുന്നു. യു ഡി എഫിന് മേൽക്കൈയുള്ള മധ്യകേരളത്തിലെ 5 ജില്ലകളിലും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. രാവിലെ പെയ്ത മഴ പോളിംഗിനെ കാര്യമായി ബാധിച്ചില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെ ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിലും എൽ ഡി എഫ് കൺവീനർ വൈക്കം വിശ്വൻ കുടമാളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. നടന്മാരായ മമ്മൂട്ടി, ദുൽഖർ സൽമാൻ തുടങ്ങിയവർ പനമ്പള്ളി നഗർ ഗവൺമെന്റ് ഹൈസ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. കെ എം മാണിയുടെ ബൂത്തായ പാലാ സെന്റ് തോമസ് സ്കൂളിൽ ഉൾപ്പെടെ പലയിടത്തും വോട്ടിംഗ് യന്ത്രം തകരാറിലായത് പോളിംഗ് വൈകാനിടയാക്കി. പിറവം പാഴൂർ 101 നമ്പർ ബൂത്തിൽ വോട്ടർ പട്ടികയിലെ തർക്കം കാരണം പോളിംഗ് നിർത്തിവച്ചെങ്കിലും പിന്നീട് തുടർന്നു. ഇടുക്കി ഉടുമ്പജോലയിൽ വോട്ടർ കുഴഞ്ഞു വീണു മരിച്ചു. ആലപ്പുഴ മുഹമ്മയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ 3 സിപിഐഎം പ്രവർത്തകർക്ക് പരിക്കേറ്റു. കോൺഗ്രസ് പ്രവർത്തകനായ പഞ്ചായത്ത് അംഗത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കായംകുളത്ത് എൽ ഡി എഫിന്റെ പ്രചാരണ ബോർഡുകൾ അക്രമികൾ തീവച്ച് നശിപ്പിച്ചു. ഇടുക്കി ബോഡിമെട്ട് ചെക്ക്പോസ്റ്റിൽ തമിഴ് തോട്ടം തൊഴിലാളികളെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. തൃശൂർ ഒല്ലൂർ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ നോട്ടീസ് പ്രചരിപ്പിച്ച യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ഈരാറ്റുപേട്ടയിൽ പി സി ജോർജ് അനുകൂലികൾ സിപിഎം പ്രവർത്തകരെ ആക്രമിച്ചു. അങ്ങിങ്ങരങ്ങേറിയ അക്രമ സംഭവങ്ങൾ ഒഴിച്ചാൽ മധ്യകേരളത്തിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. വോട്ടെടുപ്പ് 6 മണിക്ക് അവസാനിച്ചെങ്കിലും പലയിടത്തും വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം 19 വരാനിരിക്കെ പോളിംഗ് ശതമാനം അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. മധ്യകേരളത്തിലെ വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ കൊച്ചി. 5 മണ്ഡലങ്ങളുള്ള ഇടുക്കി ജില്ലയിൽ 72.18% പേർ വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു. ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാർഷിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് മലയോര ജില്ല വോട്ടെടുപ്പിലൂടെ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത്. 75% പോളിംഗ് രേഖപ്പെടുത്തിയ ഇടുക്കി മണ്ഡലവും ഉടുമ്പൻചോല മണ്ഡലവും രാഷ്ട്രീയ നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചു. പീരുമേട്, ദേവികുളം, തൊടുപുഴ മണ്ഡലങ്ങളിൽ 72% പോളിംഗ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാത്രി തുടങ്ങിയ മഴയ്ക്ക് രാവിലെയും ശമനമില്ലാതായതോടെ മന്ദഗതിയിലാണ് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലെയും പോളിംഗ് ആരംഭിച്ചത്. ഇടുക്കിയിൽ 2 ദേവികുളത്ത് 1 വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായി. വൈദ്യുതി തടസ്സം മൂലം ചിലയിടങ്ങളിലും പോളിംഗ് വൈകി. സ്ഥാനാർത്ഥികൾ എല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്ന് ഉടുമ്പൻചോല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ എം എം മണി പറഞ്ഞു. ശുഭാപ്തി വിശ്വാസമുണ്ട്, നമ്മൾ ജയിക്കും, ഞങ്ങൾ ജയിക്കും, ഞാൻ ജയിക്കും എന്ന കാര്യത്തിൽ എനിക്ക് നല്ലൊരു വിശ്വാസമാണ്. മോശമല്ലാത്ത ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യു ഡി എഫ് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും മുന്നണി മികച്ച വിജയം നേടുമെന്നും വോട്ട് ചെയ്തതിനു ശേഷം മന്ത്രി പി ജെ ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജനാധിപത്യ കേരള കോൺഗ്രസിനും എൽ ഡി എഫിനും മികച്ച വിജയമാണ് ഉണ്ടാകുകയെന്ന് ഇടുക്കി സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭൂതപൂർവമായ വിജയമാണ് നേടാൻ പോകുന്നത്. ഇപ്പൊ സർവേ ഫലങ്ങളെല്ലാം കാണിക്കുന്നതാണല്ലോ, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെജോറിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. തികച്ചും സമാധാനപരമായി നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെയുണ്ടായ സംഘർഷം അതിർത്തി ചെക്ക്പോസ്റ്റുകളിൽ കോൺഗ്രസ് പ്രവർത്തകർ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ചെത്തിയ തോട്ടം തൊഴിലാളികളെ തടഞ്ഞതാണ്. പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. ഉടുമ്പൻചോലയിൽ വോട്ട് ചെയ്ത ശേഷം 55-കാരൻ കുഴഞ്ഞു വീണു മരിച്ചു. ശോഭനാ ഭവനിൽ രാമകൃഷ്ണനാണ് മരിച്ചത്. ന്യൂസ് ബ്യൂറോ ഇടുക്കി.
മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് തെക്കൻ ജില്ലകളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു. തെക്കൻ കേരളത്തിലെ മൂന്ന് ജില്ലകളിലും മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തൽ. യു ഡി എഫും വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. തെക്കൻ കേരളത്തിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പി. തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും വിജയം കൊയ്യാനാകുമെന്നാണ് എൽ ഡി എഫ് നേതൃത്വം വിലയിരുത്തുന്നത്. തലസ്ഥാന ജില്ല കൂടിയായ തിരുവനന്തപുരത്ത് ഭരണവിരുദ്ധ വികാരം ഓട്ടായി മാറിയെന്ന് എൽ ഡി എഫ് കരുതുന്നു. 2011 അഞ്ച് സീറ്റ് എന്നത് 8 മുതൽ 10 വരെ സീറ്റാക്കി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും എൽ ഡി എഫ് കണക്കുകൂട്ടുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് എന്നീ സീറ്റുകളിൽ വിജയിക്കുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് വിലയിരുത്തുന്നത്. കൊല്ലം ജില്ലയിലും മികവാർന്ന വിജയം തന്നെയാണ് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നത്. 2011 9 സീറ്റാണ് നേടിയതെങ്കിലും ഇത്തവണ അത് 10 ലേക്കെത്തുമെന്നും വിലയിരുത്തുന്നു. കുടിവെള്ളക്ഷാമവും കശുവണ്ടി മേഖലയിലെ പ്രശ്നങ്ങൾക്കുമൊപ്പം സ്ഥാനാർത്ഥികളുടെ താരപ്രഭയും കൊല്ലത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. പത്തനംതിട്ടയിൽ 2011 അഞ്ച് സീറ്റിൽ 3 എണ്ണമായിരുന്നു എൽ ഡി എഫിന് നേടാനായത്. ഇത്തവണ 5 മണ്ഡലങ്ങളിലും കടുത്ത പോരാട്ടം നടത്താനായി എന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിലൊന്ന് പിടിച്ചെടുക്കാനാവുമെന്നും എൽ ഡി എഫ് വിലയിരുത്തുന്നു. തിരുവനന്തപുരത്ത് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനാകുമെന്ന് തന്നെയാണ് യു ഡി എഫ് കണക്കുകൂട്ടുന്നത്. കൊല്ലത്ത് നിലവിലെ 2 സീറ്റിൽ നിന്ന് 4 ആക്കി ഉയർത്താമെന്നും പത്തനംതിട്ടയിൽ മുന്നേറ്റമുണ്ടാക്കാമെന്നും അവർ കരുതുന്നു. അതേസമയം തെക്കൻ കേരളത്തിൽ അക്കൌണ്ട് തുറക്കുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ശക്തമായ പോളിംഗ് ശതമാനത്തോടെ ആലപ്പുഴ വീണ്ടും 1-ാം സ്ഥാനത്തേക്ക്. ഒടുവിലത്തെ വിവരമനുസരിച്ച് 80% ൽ അധികം പോളിംഗ് നടന്നതായാണ് സൂചന. കഴിഞ്ഞ തവണ 9 സീറ്റിൽ 7 പിടിച്ചടക്കിയ എൽ ഡി എഫ് ഇത്തവണയും സീറ്റുകൾ നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ്. മത്സരത്തിന്റെ പിരിമുറുക്കം ആലപ്പുഴയിൽ ആദ്യം ബാധിച്ചത് പ്രകൃതിയായിരുന്നു. ചീറി പെയ്ത മഴയാണ് പോളിംഗ് ബൂത്തിൽ ആദ്യമെത്തിയ അതിഥി. എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ പ്രകൃതി തോറ്റു പിൻവാങ്ങി. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 7:30 ശേഷവും നീണ്ടുപോയതോടെ ജില്ലയിലെ പോളിംഗ് ശതമാനം 80 കടന്നു. കാർഡിളക്കിയുള്ള 2 മാസത്തെ പ്രചരണം സൃഷ്ടിച്ച ആവേശം താഴെത്തട്ടിലേക്ക് ബാധിച്ചു. പരമ്പരാഗത കോട്ടയിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നത് എൽ ഡി എഫ് ക്യാമ്പുകളിൽ ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷ വോട്ടുകളും നായർ വോട്ടുകളും വൻതോതിൽ തങ്ങളുടെ ക്യാമ്പിലേക്ക് ഒഴുകിയെത്തിയതായിട്ടാണ് എൽ ഡി എഫ് വിലയിരുത്തൽ. ബി ജെ പി ബി ഡി ജെ എസ് സഖ്യം മത്സരിക്കുന്ന കുട്ടനാട്ടിലും ചെങ്ങന്നൂരിലും എൽ ഡി എഫിന് അനുകൂലമായി ക്രൈസ്തവ ഏകീകരണം ഉണ്ടായതായിട്ടാണ് സൂചന. പരമ്പരാഗത ഈഴ വോട്ടുകളിൽ ബി ഡി ജെ എസ് ബി ജെ പി സഖ്യം കാര്യമായ വിള്ളൽ വീഴ്ത്തിയില്ലെങ്കിൽ കണ്ണഞ്ചിക്കുന്ന വിജയം എൽ ഡി എഫിന് ഉണ്ടാകുമെന്നും വിലയിരുത്തലുണ്ട്. എന്നാൽ യു ഡി എഫ് ക്യാമ്പും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണത്തെ 2 സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം 2 സീറ്റുകൾ അധികമായി പിടിക്കുമെന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങളുടെ അവകാശവാദം. കുട്ടനാട്ടിലാണ് ബി ജെ പിയുടെ ഏക പ്രതീക്ഷ. ചില മണ്ഡലങ്ങളിൽ വിജയിച്ചില്ലെങ്കിലും ചിലരുടെ തോൽവി ഉറപ്പുവരുത്തുമെന്നും അവർ പറയുന്നു. എന്നാൽ താമര കുളത്തിൽ മാത്രമേ വിരിയൂ എന്നായിരുന്നു പുന്നപ്ര പറവൂർ ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമുള്ള വി എസിൻ്റെ പ്രതികരണം. ജെ എസ് എസ് നേതാവ് കെ ആർ ഗൗരിയമ്മ ചാത്തനാട്ടും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുകുളങ്ങരയിലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തൃപ്പരുന്തൂർ സ്കൂളിലും തോമസ് ഐസക് കിടങ്ങാമ്പറമ്പിലും ജി സുധാകരൻ പുന്നപ്രയിലും വോട്ട് രേഖപ്പെടുത്തി. സിനിമാ താരം ഫഹദ് ഫാസിൽ കുടുംബസമേതമാണ് വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. ന്യൂസ് ബ്യൂറോ ആലപ്പുഴ. സ്ഥിരമായ രാഷ്ട്രീയ ആഭിമുഖ്യം ആറോടും പ്രകടിപ്പിക്കാതെ തിരുവനന്തപുരം ജില്ല. 67.83% ജില്ലയിലെ പോളിംഗ്. കഴിഞ്ഞ തവണത്തെ വോട്ട് ശതമാനമായ 68.26 കുറവാണ് തിരുവനന്തപുരത്ത് ഇത്തവണ 67.83% പോളിംഗ്. ശക്തമായ മത്സരം നടന്ന കാട്ടാക്കടയിലാണ് ഉയർന്ന പോളിംഗ് നടന്നത്, 74%. തിരുവനന്തപുരം മണ്ഡലത്തിലാണ് കുറഞ്ഞ പോളിംഗ്, 60.3%. കടുത്ത ത്രികോണ മത്സരം നടന്ന 3 മണ്ഡലങ്ങളിലും വോട്ട് ശതമാനം ഉയർന്നു. നേമത്ത് 69.4%, വട്ടിയൂർക്കാവിൽ 67.3%, കഴക്കൂട്ടത്ത് 70.1%. മറ്റു മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം ഇങ്ങനെ: വർക്കല 68%, ചിറയൻകീഴ് 64.56%, നെടുമങ്ങാട് 70.5%, വാമനപുരം 65.2%, ആറ്റിങ്ങൽ 63%, അരുവിക്കര 70.3%, പാറശാല 69.4%, കോവളം 66.9%, നെയ്യാറ്റിൻകര 69.4%. ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ചും കഴിഞ്ഞ തവണ നേടിയ ശതമാന കണക്കുകൾ പുതിയ വോട്ടിംഗ് ശതമാനവുമായി താരതമ്യം ചെയ്തുള്ള കൂട്ടിക്കിഴിക്കലുകളിലാണ് മുന്നണികൾ. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ജില്ലയിൽ 74% പോളിംഗ്. റബ്ബർ കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും സംസ്ഥാനത്ത് ഭരണത്തെ പിടിച്ചുരച്ച വിവാദങ്ങളും ചർച്ച ചെയ്ത ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി എങ്ങനെയാകുമെന്ന ആകാംക്ഷയിലാണ് മുന്നണികൾ. ജില്ലയിലെ പല മണ്ഡലങ്ങളിലും അട്ടിമറി സാധ്യത തള്ളിക്കളയാനാവില്ല.
2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 73.79% കോട്ടയം ജില്ലയിലെ പോളിംഗ്. എന്നാൽ ഇക്കുറി ജില്ലയിലെ പോളിംഗ് ശതമാനത്തിൽ വർധനയുണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോളിംഗ് വൈക്കം മണ്ഡലത്തിലും കുറവ് പോളിംഗ് കടുത്തുരുത്തിയിലുമാണ്. കന്നി വോട്ടർമാർ ആവേശത്തോടെയാണ് പോളിംഗ് ബൂത്തിലെത്തിയത്. യുവജന വോട്ടർമാർ ഏറെയുള്ള പൂഞ്ഞാറിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ത്രികോണ മത്സരത്തിന് വേദിയായ കാഞ്ഞിരപ്പള്ളിയിൽ കാര്യമായ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടെ അടിയൊഴുക്കുകൾ വിധി നിർണയിക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പുതുപ്പള്ളിയിൽ കടുത്ത വെല്ലുവിളി ഉയർത്തിയ ജെയ്സി തോമസിന്റെ പ്രകടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുമെന്ന ആശങ്കയാണ് UDF ക്യാമ്പിനുള്ളത്. പാലായിലെ പോളിംഗ് ശതമാന കണക്ക് KM മാണിയുടെ നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുണ്ട്. അട്ടിമറി സാധ്യതയും തള്ളിക്കളയാനാവില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDFലെ അഡ്വക്കേറ്റ് റജീസ് സക്കറയും തമ്മിൽ ഏറ്റുമുട്ടിയ കോട്ടയം മണ്ഡലത്തിലും UDFന് വലിയ വിജയപ്രതീക്ഷയില്ല. ഏറ്റുമാനൂരിലും ചങ്ങനാശ്ശേരിയിലും ഇടതുമുന്നണിക്ക് വിജയപ്രതീക്ഷയാണുള്ളത്. റബ്ബർ കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും സംസ്ഥാന ഭരണത്തെ പിടിച്ചുലച്ച വിവാദങ്ങളും കേരള കോൺഗ്രസിന്റെ പിളർപ്പും DCC പ്രസിഡന്റിന് സീറ്റ് നിഷേധിക്കപ്പെട്ടതുമൊക്കെ ഏറെ ചർച്ചയായ തെരഞ്ഞെടുപ്പാണിത്. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന കോട്ടയം ജില്ലയിൽ പല രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും മാറ്റമുണ്ടായേക്കാമെന്നും പല അട്ടിമറികൾക്കും വേദിയായേക്കാമെന്നുമാണ് ഈ പോളിംഗ് ശതമാനം നൽകുന്ന സൂചന. കോട്ടയത്ത് നിന്നും ക്യാമറാമാൻ സംജിത് ആർപ്പൂക്കരയോടൊപ്പം TP പ്രശാന്ത്. പാലക്കാട് ജില്ലയിൽ കനത്ത പോളിംഗ്. മലമ്പുഴയിലും തരൂരിലുമാണ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. വോട്ടിംഗ് ശതമാനം ഉയർന്നത് അനുകൂലമാകുമെന്ന് ഇരുമുന്നണികളും അവകാശപ്പെടുന്നു. കടുത്ത ചൂട് പ്രതീക്ഷിച്ച പാലക്കാട്ട് അപ്രതീക്ഷിതമായാണ് ചാറ്റൽ മഴയെത്തിയത്. ഇതൊന്നും കൂസാതെയുള്ള പോളിംഗാണ് 12 മണ്ഡലങ്ങളിലും നടന്നത്. ആദ്യ മണിക്കൂറുകളിൽ പാലക്കാട്ടെ 12 മണ്ഡലങ്ങളിലെയും ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. നാമമാത്ര ബൂത്തുകളിൽ മാത്രമാണ് വോട്ടിംഗ് മെഷീൻ തകരാറു കാരണം പോളിംഗ് വൈകിയത്. ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി ബൂത്തുകളിലേക്ക് ഇറങ്ങി. പ്രതിപക്ഷ നേതാവും മലമ്പുഴയിലെ LDF സ്ഥാനാർത്ഥിയുമായ VS അച്യുതാനന്ദൻ പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിച്ച ശേഷമാണ് വോട്ട് ചെയ്യാനായി ആലപ്പുഴയിലേക്ക് മടങ്ങിയത്. തരൂരിലെ LDF സ്ഥാനാർത്ഥി AK ബാലൻ പാലക്കാട് മണ്ഡലത്തിലെ പറക്കുന്നം സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. മുൻ മഹാരാഷ്ട്ര ഗവർണർ KE ശങ്കരനാരായണൻ ശേഖരിപുരത്താണ് വോട്ട് ചെയ്തത്. മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന അട്ടപ്പാടിയിൽ ഇതൊന്നും കൂസാതെയുള്ള പോളിംഗാണ് നടന്നത്. 1727 ബൂത്തുകളിലായി 3000 പോലീസുകാരും CSF CRPF സേനകളും സുരക്ഷ ഉറപ്പുവരുത്തി. 39 പ്രശ്നബാധിത ബൂത്തുകളിലടക്കം 138 വെബ്കാസ്റ്റിംഗ് സജ്ജീകരിച്ചിരുന്നു. പാലക്കാട് ജില്ലയിൽ ആകെയുള്ള 12 9 സീറ്റുകൾ ഉറപ്പിക്കുന്ന LDFനും 6 സീറ്റെങ്കിലും പ്രതീക്ഷിക്കുന്ന UDFനും നേട്ടമോ നഷ്ടമോ വരുത്തുക BJP പിടിക്കുന്ന വോട്ടുകളാവും. മറ്റ് ജില്ലകളിലെന്ന പോലെ കേരള നിയമസഭയിലേക്കുള്ള പാലക്കാടിന്റെ വിധിയും പെട്ടിയിലായി. ഇനി കാത്തിരിപ്പാണ് 19 വരെ. പാലക്കാട് നിന്നും ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനും AK ലതീഷിനുമൊപ്പം അലക്സ് റാം മുഹമ്മദ്. പ്രതികൂലമായ കാലാവസ്ഥയിലും തൃശൂർ ജില്ലയിൽ 77% പോളിംഗ്. വാശിയേറിയ പോരാട്ടം നടന്ന തൃശൂർ കുന്നകുളം മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ വർധന. 80% പേർ വോട്ട് ചെയ്ത പുതുക്കാടാണ് തൃശൂരിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 13 മണ്ഡലങ്ങളിലായി 100 സ്ഥാനാർത്ഥികളാണ് തൃശൂരിൽ ജനവിധി തേടിയത്. 24,87,686 വോട്ടർമാരിൽ 77%ത്തിലധികം പേർ വോട്ട് രേഖപ്പെടുത്തി. മഴ മൂലം മന്ദഗതിയിൽ ആരംഭിച്ച തൃശൂരിലെ പോളിംഗ് 10 മണിക്ക് ശേഷമാണ് സജീവമായത്. അവസാന മണിക്കൂറുകളിലാണ് 2011 പോളിംഗ് ശതമാനമായ 74.88 മറികടന്ന് പോളിംഗ് 77 പിന്നിട്ടത്. പുതുക്കാടാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 80%. ഏറ്റവും കുറവ് പോളിംഗ് തൃശൂർ മണ്ഡലത്തിലും 71.8%. 2011 തൃശൂരിൽ 69.7% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. VS സുനിൽകുമാറും പത്മജ വേണുഗോപാലും ഏറ്റുമുട്ടുന്നത് പോരാട്ടത്തിന് ആവേശം പകർന്നു. മുൻ CPIM ജില്ലാ സെക്രട്ടറി AC മൊയ്തീനും UDFലെ CP ജോണും ഏറ്റുമുട്ടിയ കുന്നംകുളത്തും പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവുണ്ടായി. 2011 75.4% വോട്ട് രേഖപ്പെടുത്തിയ കുന്നംകുളത്ത് ഇക്കുറി പോളിംഗ് 79.7% ഉയർന്നു. മണലൂർ, വടക്കാഞ്ചേരി എന്നിവ മാറ്റി നിർത്തിയാൽ 11 മണ്ഡലങ്ങളിൽ 2011 പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായി. ന്യൂസ് ബ്യൂറോ തൃശൂർ. സംസ്ഥാന ശരാശരിയേക്കാൾ കുറവാണ് മലപ്പുറത്തെ പോളിംഗ് ശതമാനം. 2011 75.6% ഇത്തവണ 68.51 വീണ്ടും കുറഞ്ഞു. ജില്ലയിൽ ഇടതിന് പ്രതീക്ഷ നൽകുന്നതാണ് പോളിംഗ് കണക്കുകൾ. പോളിംഗ് ശതമാനം സംസ്ഥാന ശരാശരിയേക്കാൾ കുറവ്. താനൂരിലും നിലമ്പൂരിലും പോളിംഗ് ശതമാനം ഉയർന്നപ്പോൾ മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ പരമ്പരാഗത കോട്ടകളിൽ താഴേക്ക് പോയി. യാഥാസ്ഥിതിക മുസ്ലിം കുടുംബങ്ങളിലെ വോട്ടർമാർ വലിയ തോതിൽ പോളിംഗ് ബൂത്തിലെത്തിയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇടതിന് പ്രതീക്ഷ നൽകുന്ന പോളിംഗ് കണക്കുകൾ. വോട്ട് ചെയ്തവരിൽ 3/4 ഭാഗവും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പോളിംഗ് ബൂത്തിലെത്തി. പാണക്കാട് ഹൈദരലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് CKMLP സ്കൂളിലും മന്ത്രിമാരായ അബ്ദുറബ്ബ് പരപ്പനങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിലും ആര്യാടൻ മുഹമ്മദ് നിലമ്പൂർ AUP സ്കൂളിലും മഞ്ഞളാംകുഴി അലി പനങ്ങാങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിലും AP അനിൽകുമാർ MSP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. 16 മണ്ഡലങ്ങളിൽ ഇടതിനൊപ്പം നിൽക്കുന്ന തവനൂരിനും പൊന്നാനിക്കും പുറമെ 5 മണ്ഡലങ്ങളിലും കടുത്ത മത്സരം.
പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച വേങ്ങരയിലും പി ഉബൈദുള്ള മത്സരിച്ച മലപ്പുറവും ഒഴികെയുള്ള മണ്ഡലങ്ങൾ പ്രവചനാതീതമെന്ന് മുസ്ലിം ലീഗും വിലയിരുത്തുന്നു. 30,33,864 വോട്ടർമാരുള്ള മലപ്പുറം ജില്ലയിൽ 145 സ്ഥാനാർത്ഥികളാണ് ഭാഗ്യപരീക്ഷണം നടത്തിയത്. എല്ലായിടത്തും LDFും UDFും നേരിട്ടായിരുന്നു മത്സരം. ഇനി ഇരു മുന്നണികൾക്കും കണക്കുകൂട്ടിയുള്ള കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ. മലപ്പുറത്തുനിന്നും KT സ്വാലിഹ്. LDFും UDFും തമ്മിൽ കനത്ത പോരാട്ടം നടക്കുന്ന കോഴിക്കോട് 73.76% പോളിംഗ് രേഖപ്പെടുത്തി. വടകരയിൽ SDPIയും ലീഗും തമ്മിൽ സംഘർഷമുണ്ടായി. ഇതൊഴിച്ചാൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. ഏറ്റവും മികച്ച പോളിംഗ് ശതമാനമാണ് മലയോര മേഖല ഉൾക്കൊള്ളുന്ന കോഴിക്കോട് ജില്ലയിൽ പ്രകടമായിരിക്കുന്നത്. വോട്ടിംഗ് ആരംഭിച്ച 7 മണി മുതൽ തന്നെ പ്രതികൂലമായ കാലാവസ്ഥയെയും അവഗണിച്ച് വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് ഒഴുകിയെത്തി. 13 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ജില്ലയിൽ മിക്കയിടങ്ങളിലും 80% മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതീവ ജാഗ്രത പാലിക്കേണ്ട 40 മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ജില്ലയിൽ ഒരു അനിഷ്ട സംഭവം പോലും അരങ്ങേറിയില്ല. അതേസമയം തിരുവമ്പാടി മണ്ഡലത്തിലെ അടിവാരം 13 വാർഡിൽ കള്ളവോട്ട് ചെയ്തതിന് ലീഗ് പ്രവർത്തകനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. നാദാപുരത്ത് പച്ചവസ്ത്രം ധരിച്ച ആയുധധാരികളെ കണ്ടു എന്ന പരാതിയിൽ പോലീസും കേന്ദ്രസേനയും തണ്ടർബോൾട്ടും പരിശോധന നടത്തി. മാവോയിസ്റ്റുകൾ ആണോ എന്ന സംശയത്തിന് പുറത്തായിരുന്നു പരിശോധന. ഇടതിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ള കോഴിക്കോട് ജില്ല തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതിന്റെ കണക്കുകൂട്ടലുകൾ. എന്നാൽ ഉയർന്ന പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന അവകാശവാദമാണ് UDF ജില്ലയിൽ ഉന്നയിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വോട്ടെടുപ്പിനാണ് സമാപനമായിരിക്കുന്നത്. കേരളം ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ കോഴിക്കോട്ടെ സീറ്റുകൾ നിർണായകമാകും. ഇനി കൂട്ടലിന്റെയും കിഴിക്കലിന്റെയും 2 ദിനങ്ങൾ. കോഴിക്കോട്ട് നിന്നും മേഘമാധവൻ. 6 വർഷം നീണ്ട പ്രണയം സഫലമായത് അപ്രതീക്ഷിതമായാണെങ്കിലും തെരഞ്ഞെടുപ്പ് ദിനത്തിലായി എന്നതിന്റെ സന്തോഷത്തിലാണ് കോട്ടയം വേളൂരിലെ നവദമ്പതികൾ. നാട്ടുകാരായ ഇരുവരും ഒരേ ബൂത്തിലായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത്. ഏറെക്കാലത്തെ പ്രണയം തിരിച്ചറിഞ്ഞ് 1 വർഷം മുമ്പാണ് വിനീഷിനെയും ധന്യയെയും ഒരുമിച്ച് ജീവിപ്പിക്കാൻ ഇരുവരുടെയും കുടുംബങ്ങൾ തീരുമാനിച്ചത്. വിവാഹനാൾ നിശ്ചയിച്ചപ്പോൾ പക്ഷേ അത് തെരഞ്ഞെടുപ്പ് ദിനത്തിലായിരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കോട്ടയം മണ്ഡലത്തിലെ വേളൂർ കല്ലുപുരക്കൽ ഗവൺമെന്റ് UP സ്കൂളിലെ 94 ബൂത്തിലായിരുന്നു ഇരുവരും വോട്ട് രേഖപ്പെടുത്തിയത്. ഞങ്ങളുടെ ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാണ് ഇലക്ഷൻ ഡേറ്റ് തീരുമാനിച്ചത്. അപ്പം ഇലക്ഷൻ ഡേറ്റ് തന്നെ ഇത് വന്നതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. നല്ലൊരു മാറ്റം തന്നെ പ്രതീക്ഷിക്കുന്നു. ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ ഓരോ വോട്ടും നിർണായകമായതിനാലാണ് ഈ വേളയിലും വോട്ട് രേഖപ്പെടുത്താനെത്തിയത് എന്നും ഇരുവരും കൂട്ടിച്ചേർത്തു. UDFന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDFന്റെ റജി സക്രിയയും തമ്മിലാണ് മണ്ഡലത്തിൽ കടുത്ത മത്സരം. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പൊതുജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചവരെ ആശീർവദിക്കാൻ പോളിംഗ് ബൂത്തിലും നിരവധി പേരാണ് എത്തിയിരുന്നത്. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം കോട്ടയത്ത് നിന്ന് സമീർ വഴങ്ങോട്.